കുവൈത്തിനെയും പ്രവാസികളെയും നടുക്കി വൻ തീപിടുത്തം. കുവൈത്തിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൽ 11 മലയാളികളടക്കം 49 പേർ മരിച്ചു. 46 പേർ നിലവിൽ ചികിത്സയിലാണ്. മരിച്ചവരെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മലയാളി ഉടമയായ NBTC കമ്പനിയുടെ ക്യാമ്പിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4:30 സംഭവം. മംഗഫ് ബ്ലോക്ക് 4 NBTC കമ്പനിയുടെ തൊഴിലാളികളുടെ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. വിദേശത്തു നിന്നെത്തുന്ന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണത്. 195 പേർ കെട്ടിടത്തിലുണ്ടായിരുന്നുവെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. തീപിടുത്തമുണ്ടായ സമയത്ത് ഭൂരിഭാഗം പേരും ഉറക്കത്തിലായിരുന്നു. താഴ്ത്തനിലയിൽ നിന്ന് തീ മുകളിലേക്ക് പടർന്നു. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടി. രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും വിഷപ്പുക ശ്വസിച്ചാണ് പലരും മരിച്ചത്. കെട്ടിടത്തിന്റെ താഴെയുള്ള ഗ്രൗണ്ട് പാസേജ് അടച്ചിരിക്കുകയായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചു. കെട്ടിടത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പലർക്കും സാരമായി പരിക്കേറ്റു. കെട്ടിട ഉടമയുടെ ആർത്തിയാണ് വൻ അപകടത്തിലേക്ക് നയിച്ചതെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച കുവൈത്ത് ഉപപ്രധാനമന്ത്രി പ്രതികരിച്ചു. ചില മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇവരെ തിരിച്ചറിയാൻ DNA പരിശോധന വേണ്ടിവരും. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് കുവൈത്ത് ഭരണകൂടം അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.